തീർന്നു കിട്ടിയാൽ എന്നുള്ള ചിന്ത. ഇന്നലെ പറഞ്ഞ മറ്റൊരു പോയിന്റ് എന്റെ വൈഫും കളിയാക്കിയാണെങ്കിൽ പോലും എന്റെ വൈഫും മോളും വരെ രക്ഷിതാർത്ഥത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു ചിന്താഗതി ഏതെങ്കിലും മുഹൂർത്തത്തിൽ ഉണ്ടായിരുന്നു എന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്ത് തീർക്കണം എന്ന് ബ്ലെസ്റ്റേറിന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ ആക്ച്വലി വലിയ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ഒരു പ്ലാൻ ആയിരുന്നു. ഓഫ്കോഴ്സ് ഇടയിലുള്ള ഒരു അന്ന് 8 മാസമായിരുന്നു. 8 മാസത്തെ ഗ്യാപ്പ് ഇടയിലുണ്ടായിരുന്നു എനിക്ക് തടി കുറയ്ക്കാൻ വേണ്ടി. ആ 8 മാസത്തെ ഗ്യാപ്പ് അല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ പ്ലാനിങ് ഒക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് അറിയാലോ ഈ പാൻഡമിക് വന്നിട്ട് ഭയങ്കരമായ നമ്മുടെ പ്ലാനുകൾ മാറി. ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഈശ്വര ഓരോ പ്രാവശ്യം ഷൂട്ട് തുടങ്ങുമ്പോഴും ഇനി ഒരു തടസ്സം ഉണ്ടാകില്ല, ഇതിങ്ങനെ തീർന്നു കിട്ടണേ എന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഐ'എം വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട്, ഭയങ്കര അഭിമാനമുള്ള കാര്യം, നമ്മൾ അത്ര ഡെസ്പറേറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും തീരണേ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട്. ഒരൊറ്റ ഷോട്ട് ഒറ്റ ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട്. അത് സുനില് ബസ്റ്റേഷനും സുനിലും പോയി ക്യാമറ സെറ്റ് ചെയ്ത് മരുഭൂമിയിൽ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് കണ്ടീഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ മാർക്കിട്ട പൊസിഷനിൽ ചെന്നിരുന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഒരു ഷോട്ട് എടുത്തിട്ട് ഇനി ലൈറ്റ് പോയി ബാക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ ഒരു സിനിമയെന്ന് ഒരു സംവിധായകന് പിന്നെ ഒരു ചെറിയ ഞാൻ ഇന്നലെ ഞാൻ മരുന്ന് വഴിക്ക് സംസാരിച്ച കാര്യം, ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ എന്റെ റിഫ്ലക്ഷൻ ഒരു മാക്രോ ലെൻസ് ഇട്ട് ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട് സുനിലുണ്ടോ ഇവിടെ ക്യാമറമാൻ? ഇല്ല. ഓക്കെ. അത് ഒരു 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 സീനിൽ അപ്പൊ ഉത്സവം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് സീനൊക്കെ ഇപ്പൊ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു ഒരു സീനുണ്ട്. അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ നമ്മള് ഹലോ എന്നുള്ള അത്രയും നാളായല്ലോ. അപ്പൊ ഇപ്പൊ നമുക്കൊരു നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒട്ടകമുണ്ട്, കാണാൻ ഭംഗിയുള്ള ഒരു വിഷയം. അപ്പൊ പുള്ളിക്കാരനെയാണ് നമ്മള് ഈ ഷോട്ടിൽ വിളിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയാണ്. ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാടാ, ഇനി ഞാൻ വരില്ല, തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷന്. ഒട്ടകം കഴിച്ചോണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി നോക്കി. അപ്പൊ നമ്മൾ ഓക്കെ, അതിന് ഷോട്ട് ഉടനെ ഇദ്ദേഹമാണല്ലോ, അത് കൊള്ളാം, ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ തമാശ പറയാൻ ശ്രദ്ധിക്കും, ഒട്ടകത്തിന്റെ റിയാക്ഷൻ ഇതെവിടെ? ഇപ്പുറത്ത് ക്യാമറ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു 4-4.5 മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത്. അപ്പൊ ആ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാനല്ലേ, ലൈറ്റ് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ ദിവസങ്ങൾ നമ്മളൊരു 3.5 മണിയാകുമ്പോ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറ ആയിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ നിൽക്കും. എനിക്ക് തോന്നുന്നൊരു 7-8 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പോ കാണുന്ന കണ്ണിലെ റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവും ഉള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഒരു ദിവസമല്ല, ഒരുപാട് ദിവസങ്ങൾ ബ്ലെസ്റ്റേഷനും ഞാനും വൈകുന്നേരങ്ങളിൽ മരുഭൂമിയിലിരുന്ന് രാജു തന്നെ തീരും എന്ന് സംസാരിച്ചിട്ടുണ്ട്. ബെന്യമിൻ തന്നെ ആട് ജീവിതത്തിന്റെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വരികളിൽ ഒന്ന് ഈ മരുഭൂമിയുടെ ചൂടിനെയും കാറ്റിനെയും ഒക്കെ അതിജീവിച്ച് ഒരു ചെറിയ ചെടി വളർന്നു വരുന്നുണ്ടല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ ആട് ജീവിതം എന്ന് പറയുന്നത് ബ്ലസ്സിന് സംവിധായകന് ഏറ്റവും പ്രധാനപ്പെട്ട 16 വർഷങ്ങൾ കൂടി കടന്നുപോയ സമയമാണ്. അതിലേറ്റവും പ്രിയപ്പെട്ട ആ സമയം ഏതായിരുന്നു? ആൻഡ് പ്രകൃതി ഈ നജീബൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒരു ചെറിയ ചെടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. അതുപോലെ പ്രകൃതിയുടെ പ്രതീക്ഷ എന്തായിരുന്നു? എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ പുസ്തകം അങ്ങനെ പകർത്തിയ ഒരാളല്ല ഞാൻ. എനിക്ക് ഈ സിനിമയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ മാത്രം അറിയാവുന്നതുകൊണ്ട് അത് ഡീറ്റെയിൽ പറയാം. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ അത് ആ പുസ്തകത്തിൽ ഇല്ലാത്തൊരു സീനുണ്ട്, അതാണ്. കാരണം ഞാൻ എന്നും വിചാരിച്ചിട്ടുണ്ട് ഭൂമിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളും മൃഗങ്ങളും ഒക്കെ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈക്വലായിട്ട് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് മുമ്പേ
അപ്പൊ അത്തരത്തിൽ മൃഗങ്ങൾ നമ്മളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഒരു വലിയ ഒരു ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞ് ആട്ടുകുട്ടി അദ്ദേഹവുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അതിനുവേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ വളരെയാണ് ശരിക്കും. ഞാൻ റിസൾട്ട് എടുത്ത് പറഞ്ഞു, ഞങ്ങൾ മിക്സ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞ് ആട് മരിച്ചുപോയി. എനിക്ക് ഇത്രയധികം വേദനയോടുകൂടി എനിക്ക് എന്നുവെച്ചാൽ ഒരു ആട്ടുകുട്ടി അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിന്റെ ഫോട്ടോ ഇട്ടു. കാരണം യൂണിറ്റ് മുഴുവൻ സ്നേഹിച്ച് സ്നേഹിച്ച് അതിന് ബിസ്ക്കറ്റ് കൊടുത്ത് ബിസ്ക്കറ്റ് കൊടുത്ത് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേ അതിന് വയറിളക്കം പിടിച്ച് നെക്സ്റ്റ് ഡേ അതിനെ കണ്ടില്ല, മരിച്ചുപോയി എന്ന് പറഞ്ഞു. എനിക്ക് എത്ര ഇമോഷണൽ ആ കാര്യം. നമ്മൾ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കുട്ടി മരിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനത്തെ ഇമോഷണലി നമുക്ക് എല്ലാത്തിനോടും ബെന്യാമിൻ്റെ ചെടിയാണെങ്കിൽ എനിക്ക് ഈ ആട്ടുംകുഞ്ഞിനോടാണ് എൻ്റെ ഏറ്റവും വലിയ സ്നേഹം ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പം ഓരോരുത്തരെയും അങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ് എനിക്ക് ഞാൻ എഴുതിയതിലും കാരണം ഞാനത് റസൂലുമായിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ട് അല്ലേ, കൺസോളിയോ എനിക്ക് ഏറ്റവും എനിക്ക് അങ്ങനെ എഴുതാൻ കഴിഞ്ഞല്ലോ, ഒരു ആടിൻ്റെ മനസ്സിലേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു മൃഗങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് എനിക്ക് ഒരു 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 ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഭയങ്കര മൈൻഡ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും കാലം ചെയ്ത സിനിമകൾ അപ്പം എൻ്റെ ചില സ്വാതന്ത്ര്യങ്ങളിലേക്ക് കൂടെ സിനിമയെ എനിക്ക് വിട്ടുതരണം എന്നുള്ളൊരു അഭ്യർത്ഥന ഇവിടെയാണുള്ളത്. ടെക്നോളജി എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്യാമറാസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ എങ്ങനെയാണ് ഇതിനെ മീറ്റ് ചെയ്യുന്നത്? അല്ല നമുക്കത് ഫേസ് ചെയ്യുന്നു. LF ക്യാമറ വരുന്നതിന് മിനി LF വരുന്നതിന് മുമ്പാണ് നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്തത് ആക്ച്വലി. പക്ഷെങ്കിൽ പിന്നീട് നമ്മൾ ഇതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് മിനി LFലാണ് നമ്മൾ വൈഡ് സ്ക്രീനിലാണ് അതാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഫുൾ ഫോർമാറ്റ് ലെൻസസ് ഇല്ല. അപ്പൊ അന്ന് IMAX മാസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, കാരണം IMAX ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്യണം. അപ്പൊ അതിവിടെ ടെക്നോളജിക്കലി ചലഞ്ചിങ് ആണ്. ഇന്നിപ്പോ നമുക്ക് ആക്ച്വലി സാധാരണ ക്യാമറയിൽ ഫുൾ ഫോർമാറ്റ് ലെൻസസ് ഫുൾ ഗേറ്റ് എക്സ്പോസ് ചെയ്തിട്ട് IMAX മാസ്റ്റർ ചെയ്യാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ടെക്നോളജി ഇല്ല. ആ ചോദ്യം പ്രസക്തമാണ്. നമ്മള് ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്തിന്റെ പേരിലാണെങ്കിലും കുറച്ചൊരു റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത്രയും കാലം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതിനെ ആദ്യമായി അപ്രിസിയേഷൻ ചെയ്യുന്നു. നിലവിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് ആ ലൈഫ് അത് കുറച്ച് ലൈഫിനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുമെന്ന് നമ്മൾ സിനിമയിലൂടെയാണെങ്കിൽ പോലും കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നീടുള്ള ലൈഫിനെ അത് എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ട്? ഈ ട്രാൻസ്ഫോർമേഷൻ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിന്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അത് ഈ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഒരു നമ്മൾ എത്ര തന്നെ കെയർഫുൾ ആയിട്ട് ഇപ്പൊ ഞാനൊക്കെ ഇത് ചെയ്യുമ്പോൾ ഒഫ്കോഴ്സ് ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഓൺസെറ്റ് ഡോക്ടേഴ്സ് ഉണ്ട്, എനിക്ക് അജിത് എന്ന് പറഞ്ഞൊരു ട്രെയിനർ ഉണ്ട്. എല്ലാ അവരെല്ലാവരും അവരവരുടെ മേഖലകളിലുള്ള എക്സ്പേർട്സിന്റെ സൂപ്പർവിഷനിലാണ് ഞാനിത് ചെയ്യുന്നത്. എന്നാലും സേഫസ്റ്റ് പോസിബിൾ വേയിൽ ചെയ്യാൻ എന്നുള്ളേ ഉള്ളൂ. അല്ല ഒരു ഒരു മനുഷ്യന്റെ 1/3 ഓഫ് ദ ബോഡി വെയിറ്റ് കളയുക എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. പക്ഷെ എനിക്ക് ഈ സിനിമ 2008-09 കാലഘട്ടങ്ങളിൽ ഈ സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ് ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ തയ്യാറായത് കൊണ്ടാണല്ലോ അന്ന് ആ സിനിമയ്ക്ക് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയോടും നജീബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിനോടും ചെയ്യേണ്ട ഏറ്റവും വലിയ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് വേണ്ട, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ സോറി, ഇത് മറ്റൊരു നടനെ ഏൽപ്പിക്കുക. കാരണം ഒഫ്കോഴ്സ് ഒരുപാട് നടന്മാർ ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ടാവും. അത് ആ വേഷം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്റെ ഭാഗ്യം. അപ്പൊ ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നു വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത്, ഞാനൊരു 10% പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആ ജീവിതത്തിൽ ഇല്ല കേട്ടോ. അത് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ആണത്. ഇത് ആക്ച്വലി ഞാൻ സംസാരിക്കണം എന്ന് കരുതിയിരുന്ന ഒരു ഇതാണ്. പ്ലസ് ചേട്ടൻ
ആടുജീവിതത്തിന്റെ പുസ്തകം എനിക്ക് തരുന്നത് തേർഡ് എഡിഷൻ ആണ്, തേർഡോ ഫോർത്തോ എഡിഷൻ ആണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ അന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം വിചാരിക്കുക എന്നാ പിന്നെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാം എന്നുള്ളതാണ്. അപ്പൊ ബ്ലെസ്ഡ് ഓൾറെഡി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അവസരത്തിലാണ് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അന്നേ ബ്ലെസ്ഡ് പറഞ്ഞിരുന്നു, രാജു ഈ പുസ്തകം ഇതുപോലൊരു സിനിമയാക്കാൻ പറ്റില്ല, അതായത് പുസ്തകം വായിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കുന്നു ഒരുപാട് കാരണങ്ങൾ കൊണ്ട്. അപ്പൊ അതിൽ നിന്ന് ഈ ജീവിതത്തിന്റെ ഈ പുസ്തകത്തിന്റെ ഈ കഥയുടെ ഒരു സിനിമാറ്റിക് നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബ്ലെസ്സി എന്ന ഫിലിം മേക്കറിന്റെ ഉത്തരവാദിത്വം. അത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ളൊരു നജീവ് ഉണ്ടാവും, നമുക്ക് ആ നജീവിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞു. ഞാൻ ശ്രീ നജീവിനെ കാണുന്നതല്ല, ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ സിനിമയുടെ അവസാനത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് ഞാൻ ക്യാമറയുടെ ബാക്കിൽ വന്നിട്ടാണ് അദ്ദേഹവുമായിട്ട് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത്. ആട് ജീവിതത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് എടുത്ത് അവസാനം ഫിലിം പാക്കപ്പ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് റിയൽ നജീബും റിയൽ നജീബും ആദ്യമായി സംസാരിക്കുന്നത്. ആ സംസാരം ആ കോൺവെർസേഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്, അതോടനെ റിലീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യങ്ങൾ, ഞാൻ ആ കോൺവെർസേഷനിൽ നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി സംസാരിക്കുമല്ലോ. അപ്പൊ അന്ന് നജീബൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്, ശരിക്ക് ആ സമയത്ത് ഞാനിങ്ങനെ ചെയ്തത് അതായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോ എത്ര കാര്യങ്ങൾ അറിയോ, അയ്യോ അത് അങ്ങനെ അങ്ങനെ കറക്റ്റാ കറക്റ്റാ എന്നോട് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ്. അപ്പൊ അത് ഓഫ് കോഴ്സ് ബ്ലെസ്ഡ്, അപ്പൊ എനിക്കത് എന്റെ ക്രെഡിറ്റ് അല്ല കേട്ടോ. അപ്പൊ അതായത് ബ്ലെസ്ഡ് ആയിട്ട് ഇമാജിൻ ചെയ്ത നജീബും നജീബ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സമയത്ത് അനുഭവിച്ച യാതനകളും ആക്ച്വലി അത്രയും സിമിലർ ആയിരുന്നു എന്ന് പറയുന്നത് അത് ഫിലിം മേക്കറിന്റെ ക്രെഡിറ്റ് ആണ്. പക്ഷെ അതൊരു ഇത് ആക്ച്വലി വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. എനിക്ക് എപ്പോ വേണമെങ്കിലും കാണാമായിരുന്നു, എപ്പോ വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു, ഈസിലി ആക്സസബിൾ ആണ് അദ്ദേഹം. ബെനിച്ചേട്ടന്റെ അടുത്ത സുഹൃത്താണ്, ബ്ലെസ്ഡേട്ടന്റെ സുഹൃത്താണ്, ഇപ്പോ എനിക്ക് നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണ്. പക്ഷെ ആദ്യമായി ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് ലാസ്റ്റ് ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാല് ശരിക്കും ഒരു ഒരു പുസ്തകത്തിലെ നജീബിന്റെ ഒരു ഫ്രെയിമിൽ നിന്നും സ്ക്രീൻ പ്ലേയിലേക്ക് എത്തുന്ന ഒരു നജീബ് ഒക്കെ അല്ലെങ്കിൽ എഴുതി വെച്ചിരുന്ന ഡയലോഗുകൾ ഒക്കെ ഒരു ലൊക്കേഷനിലേക്ക് എത്തി ഇദ്ദേഹത്തിൻ്റെ രൂപമാറ്റങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അറിയാതെ മൂന്നാമത്തെ ഒരു ജനറേഷനിലേക്ക് വരികയാണ്. അതാണ് ഈ സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയ കെമിസ്ട്രി എന്നാണ് ഈ പറയുന്നത്. അത് അത്ര ഒരു മാജിക്കിലേക്ക് വെച്ചാൽ ഇന്ന ഡയലോഗ് ഇയാൾക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് ആ വേഷത്തിൽ തന്നെ എത്തി ആ ക്യാരക്ടറുടെ ഇൻവോൾവ്മെന്റിൽ അറിയാതെ പോകുന്നതാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള ഇതാണ് എൻ്റെ ഒരു മേക്കിങ്ങിന്റെ ഏറ്റവും വലിയ ആ സ്വഭാവത്തിന് ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എഴുതി വെച്ചതല്ല ശരിക്കും ഷൂട്ട് ചെയ്തത്. Hi Prithvi Raj, Sana here from India Today. Hi. How are you doing? Prithvi Raj, Renni, of course everyone's talking about your looks, but what was your daughter's reaction to seeing the trailer or the look that when she saw it? The trailer? She associates the whole film with my beard. Because I used to be sporting a really long beard for the longest time and she thought it was very cool. So she keeps associating Aadu Jeevitham with the time that I had the beard. I don't know if there is a film I'd want her to see. And I've made this remark before and people have taken it out of context. When I said that, you know, I had not shown my films to my daughter. I've had to field questions where people have asked me, then how do you come out and say that, you know, others should go to theaters with family and watch the film. The difference being that when my daughter watches a film of mine, she's only 9. She will keep seeing her father on screen. She will not see an actor, unlike your children, who will see Prithviraj the actor. So it's a different contextual scenario where a 9-year-old child will have to go and see her father on screen doing things that she never sees him doing otherwise. So for that reason, I have not shown her any of my films. But this is one film when at some point I will proudly show her. And if at one point my daughter turns around and asks me, were you an actor? What does being an actor mean? I think the first film I'll show her is Aadu Jeevitham.